നമസ്കാരം. പാകിസ്ഥാന്റെ പഴയ പ്രധാനമന്ത്രിയും പ്രശസ്ത ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാന് വെടിയേറ്റു. സമീപ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വാർത്തയാണ് ഇത്. ലാഹോറിന് വടക്ക് വസീറാബാദിലെ അല്ലാവാല ചൌക്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ഇമ്രാൻ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇമ്രാൻ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ വാഹനത്തിന് തൊട്ടടുത്തെത്തി തദ്ദേശീയനായ നവീദ് മുഹമ്മദ് ബഷീർ എന്ന അക്രമി അദ്ദേഹത്തിന്റെ ഇരുകാലുകളിലും ഒരു 9mm പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. തോക്കും വെടിയുണ്ടകളും അടക്കം അക്രമിയെ പോലീസ് ഉടനടി കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു എന്നും ആക്രമണത്തെ തുടർന്ന് ലാഹോറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഇമ്രാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പഞ്ചാബ് ഹെൽത്ത് മിനിസ്റ്റർ യാസ്മിൻ റാഷിദ് അന്ന് പിന്നീട് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. 1971 മുതൽ 1992 വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായിരുന്ന ലോകത്തെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇമ്രാൻ 1996 കളം മാറ്റി രാഷ്ട്രീയത്തിലിറങ്ങുന്നത്. സ്വന്തമായി PTI പാക് തെഹ്രിക്കെ ഇൻസാഫ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച ഇമ്രാൻ 2018 പൊതുതിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാകിസ്ഥാന്റെ 22nd പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. പുതുതായി നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിൽ ഏറെ പഴികേട്ട ഇദ്ദേഹം 2022 പാകിസ്ഥാൻ വാസ്തവത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചാരസംഘടനയായ ISI ഇന്ത്യ സർവീസ് ഇന്റലിജൻസിന്റെ അന്നത്തെ തലവൻ ജനറൽ ഖ്വമർ ജാവേദ് ബജ്വയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ സ്ഥാനഭ്രഷ്ടനായി. അന്നുമുതൽ തന്റെ പാർട്ടിയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനും അധികാരത്തിൽ തിരിച്ചെത്താനുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്രാൻ ഷഹബാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ പാക് ഭരണകൂടത്തിനെതിരെ 10 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു വരികയാണ് പാകിസ്ഥാനിൽ. ഈ റാലി പഞ്ചാബ് പ്രവിശ്യയിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നത്. ഈ ആക്രമണത്തെ ചൊല്ലി നിരവധി ഊഹാപോഹങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇമ്രാനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തിയ ഒരു വധശ്രമമാണ് ഇതെന്നും അല്ല ആസന്നമായ പൊതുതിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു സഹതാപതരംഗം സൃഷ്ടിക്കാനായി ഇമ്രാൻ തന്നെ തട്ടിക്കൂട്ടിയ ഒരു പൊറാട്ട് നാടകം മാത്രമാണിതെന്നും അതിനാലാണ് തൊട്ടടുത്തെത്തിയിട്ടും അക്രമി കാലിൽ വെടിവെച്ചത് എന്നുമൊക്കെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടാൻ ഇനിയും സമയമെടുക്കും. എന്നാൽ പഴയ പ്രധാനമന്ത്രിക്ക് വെടിയേറ്റു എന്ന ഈ വാർത്ത പാക് ജനതയെ തരിമ്പു ഞെട്ടിക്കുകയില്ല എന്നതാണ് സത്യം. കാരണം പാകിസ്ഥാനിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വെടിയേൽക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമേ അല്ല. ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ മുതൽ നിരവധി നേതാക്കൾ ഇവിടെ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, വെടിയേറ്റ പാക് നേതാക്കളുടെ പട്ടിക അത് വളരെ വലുതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിഖാനാണ് വെടിയേറ്റ പാക് നേതാക്കളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത്. സ്വാതന്ത്ര്യസമരകാലത്ത് പാകിസ്ഥാൻ രൂപീകരണത്തിനായി വാദിച്ച പ്രമുഖരിൽ ഒരാളും പേരെടുത്ത അഭിഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമൊക്കെയായിരുന്ന ലിയാഖത്ത് അലിഖാൻ വിഭജനം നടപ്പിൽ വരികയും പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തതിന്റെ തൊട്ടു പിറ്റേ ദിവസം അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്നുണ്ട്. 1951 ഒക്ടോബറിൽ അധികാരത്തിലിരിക്കെ പഞ്ചാബ് പ്രവിശ്യയിലെ റാവൽപിണ്ടിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കവെയാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത്. സെയ്ദ് അക്ബർ എന്ന അഫ്ഗാൻ വംശജനായൊരു വാടക കൊലയാളിയായിരുന്നു അന്ന് അദ്ദേഹത്തെ ആക്രമിച്ചത്. ഇയാളെ പോലീസ് ഉടനടി വെടിവെച്ചു കൊന്നെങ്കിലും ആരാണ് ഈ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയത് എന്നത് സംബന്ധിച്ചോ എന്തായിരുന്നു ആക്രമണത്തിനുള്ള യഥാർത്ഥ പ്രചോദനം എന്നത് സംബന്ധിച്ചോ യാതൊരു വിവരവും പാകിസ്ഥാനിലെ ആധികാരിക സ്ഥാപനങ്ങളിൽ നിന്ന് ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. കൊലപാതകത്തിനു പിന്നിൽ അമേരിക്കയാണ് എന്നൊക്കെ ചില ഊഹാപോഹങ്ങൾ അന്ന് പ്രചരിച്ചെങ്കിലും ഇന്നും ദുരൂഹമാണ് ലിയാഖത്ത് അലിഖാന്റെ മരണം. മുഹമ്മദ് അലി ജിന്നയുടെ ശവകുടീരമായ കറാച്ചിയിലെ മസറി ക്വായിദിലാണ് ലിയാഖത്ത് അലിഖാനും ഒടുവിൽ അടക്കപ്പെട്ടത്. ഇദ്ദേഹത്തിന് വെടിയേറ്റ സ്ഥലം പിന്നീട് ലിയാഖത്ത് ബാഗ് എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ഉണ്ടായി. ഷയീദ് ഇ മില്ലത്ത്, രാജ്യത്തിന്റെ രക്തസാക്ഷി എന്നൊരു ബഹുമതി നൽകിയാണ് പാകിസ്ഥാൻ ഇദ്ദേഹത്തെ പിന്നീട് ആദരിച്ചത്. അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ പഷ്തൂൺ സ്വാതന്ത്ര്യ സമര സേനാനി ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ സഹോദരനും 1955-57 ഇടയിൽ വെസ്റ്റ് പാകിസ്ഥാന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ഖാൻ അബ്ദുൽ ജബ്ബാർ ഖാനാണ് വെടിയേറ്റു മരിച്ച മറ്റൊരു പ്രമുഖ പാക് പൊളിറ്റീഷ്യൻ. മകൻ സഹദുല്ല ഖാന്റെ ലാഹോറിലെ വസതിയിലായിരിക്കെ 1958 മെയ്യിലാണ് ഇദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. 1959 പൊതുതിരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. അതിനും 2 വർഷം മുൻപ് ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട മിയാൻ വാലിയിൽ നിന്നുള്ള ഒരു ലാൻഡ് റവന്യൂ ക്ലാർക്കായിരുന്നു അന്ന് ജബ്ബാർ ഖാനെ ആക്രമിച്ചത്. അന്നത്തെ ഒരു തീവ്ര മതസംഘടനയായിരുന്ന കാക്സർ മൂവ്മെന്റിന്റെ തലവൻ അല്ലാമ മഷ്റഖിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല നടന്നത് എന്നൊക്കെ അഭ്യൂഹങ്ങളെന്ന് പരന്നുവെങ്കിലും ഖാൻ അബ്ദുൽ ജബ്ബാർ ഖാന്റെ കൊലപാതകത്തിന്റെ കാര്യത്തിലും യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ്.
ഇനി രാഷ്ട്രീയ എതിരാളികളെ പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം തന്നെ ഇല്ലായ്മ ചെയ്ത സംഭവങ്ങളുമുണ്ട് പാകിസ്ഥാനിൽ. രാജ്യത്തിന്റെ നാലാമത്തെ പ്രസിഡന്റും ഒൻപതാമത്തെ പ്രധാനമന്ത്രിയും ഒക്കെ ആയിരുന്ന സുൾഫിക്കർ അലി ഭൂട്ടോയുടെ മകൻ മിർ മുർത്താസ ഭൂട്ടോ മരണപ്പെട്ടത് അത്തരത്തിലൊരു പോലീസ് എൻകൗണ്ടറിലാണ്. ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിച്ച മുർത്താസ പ്രവാസ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് 1977 പാകിസ്ഥാനിലൊരു പട്ടാള അട്ടിമറി നടക്കുന്നതും പിതാവ് സുൾഫിക്കർ അലി ഭൂട്ടോയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകുന്നതും. ഭരണം പിടിച്ച അന്നത്തെ പട്ടാളത്തലവൻ സിയാവുൽ ഹഖ് ആദ്യം ഭൂട്ടോയെ തടവിലാക്കുകയും പിന്നീട് 1979 അദ്ദേഹത്തെ തൂക്കിലേറ്റി കൊല്ലുകയും ചെയ്തു. പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലെത്തിയ മുർത്താസ വൈകാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം ആരംഭിച്ച ഒരു കാലമായിരുന്നു അത്. വൈകാതെ സിയാവുൽ ഹഖിന്റെ പീഡനങ്ങളെ ഭയന്ന് അഫ്ഗാനിസ്ഥാനിലെത്തിയ നൂറുകണക്കിന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രവർത്തകരെയും സംഘടിപ്പിച്ച് മുർത്താസ അൽ സുൽഫിക്കർ എന്ന പേരിലൊരു ഇടത് തീവ്രവാദ സംഘടന അവിടെ രൂപീകരിച്ചു. സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ അഫ്ഗാനിസ്ഥാൻ അന്ന് ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സഹായങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. 1981 മാർച്ചിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്ക് പറക്കുകയായിരുന്ന ഒരു വിമാനം ഇവർ റാഞ്ചി കാബൂളിലിറക്കി. കനത്ത വിലപേശലിനൊടുവിൽ തടവിലുണ്ടായിരുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെയായിരുന്ന 50 പേരെ വിട്ടയക്കാൻ സിയാവുൽ ഹഖ് നിർബന്ധിതനായി. ഈ കുറ്റത്തിന്റെ പേരിൽ മുർത്തസയുടെ അസാന്നിധ്യത്തിൽ തന്നെ സിയാവുൽ ഹഖ് പാകിസ്ഥാനിൽ അദ്ദേഹത്തിനന്ന് വധശിക്ഷ വിധിക്കുന്നുണ്ട്. എന്നാൽ ഈ കഥയിൽ തികച്ചും ആകസ്മികമായ മറ്റൊരു ട്വിസ്റ്റുണ്ട്. മുർത്തസയെ യഥാർത്ഥത്തിൽ വധിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയും മറ്റൊരു പഴയ പാക് പ്രധാനമന്ത്രിയുമായ ബേനസീർ ഭൂട്ടോ തന്നെയാണ്. 1988 ഓഗസ്റ്റിൽ ഒരു വിമാനാപകടത്തിൽ സിയാവുൽ ഹഖ് മരണപ്പെട്ടു. അപ്പോഴേക്കും ബേനസീർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് എത്തിയിരുന്നു. സിയാവുൽ ഹഖിന്റെ മരണത്തെ തുടർന്ന് 1988 നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ തടസ്സങ്ങളേറെ ഉണ്ടായിട്ടും മൊത്തം 205-ൽ 93 സീറ്റ് നേടി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ ബേനസീറിന് സാധിച്ചു. 1988 ഡിസംബർ 2 ബേനസീർ പാകിസ്ഥാന്റെ 11 പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്തു. അതിനിടെ ഒരു പരമ്പരാഗത ഭൂപ്രഭുവും സിനിമാ നിർമ്മാതാവും ഒക്കെയായിരുന്ന ഹക്കീം അലി സർദാരിയുടെ മകൻ ആസിഫ് അലി സർദാരിയുമായി ബേനസീറിന്റെ വിവാഹം നടന്നിരുന്നു. ബേനസീറും ഭർത്താവും ചേർന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് എന്ന് പരക്കെ വിമർശിക്കപ്പെട്ട ഒരു ഭരണം പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കെ സഹോദരി പ്രധാനമന്ത്രിയായ ധൈര്യത്തിൽ മുർത്താസ ഭൂട്ടോ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തി. രാഷ്ട്രീയവുമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന ബിസിനസ്സുകാരനായ ആസിഫ് അലി സർദാരി ബേനസീറിന്റെ ഭർത്താവ് എന്ന സ്വാധീനം ഉപയോഗിച്ച് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ തീരുമാനങ്ങളിലും പാക് രാഷ്ട്രീയത്തിലും നടത്തിയിരുന്ന ഇടപെടലുകൾ മുർത്തസയ്ക്ക് ദഹിച്ചില്ല. കലഹം ആരംഭിച്ചു. ബേനസീർ സഹോദരനെ തള്ളിപ്പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഉറച്ചു നിന്നതോടെ മുർത്തസയുടെ കാര്യത്തിൽ തീരുമാനമായി. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അഭ്യൂഹങ്ങൾ വരുന്നു. വാറണ്ട് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ബേനസീറിനെ വെല്ലുവിളിച്ച മുർത്താസ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു. 1996 സെപ്റ്റംബർ 20 കറാച്ചിയിലെ തന്റെ വീടിനടുത്ത് വെച്ച് പോലീസുമായി നടന്ന ഒരു ഏറ്റുമുട്ടലിൽ മുർത്തസയും 6 അടുത്തനുയായികളും കൊല്ലപ്പെട്ടു. വീടിന് തൊട്ടടുത്ത ഒരു ചെക്ക് പോസ്റ്റിൽ പാക് പോലീസ് പതിവ് പരിശോധനയ്ക്ക് തടഞ്ഞപ്പോൾ മുർത്തസയുടെ അംഗരക്ഷകരിലൊരാൾ യാതൊരു കാരണവും കൂടാതെ പോലീസുകാർക്ക് നേരെ വെടിയുതിർത്തുവെന്നും തുടർന്ന് പോലീസ് തിരിച്ചു നടത്തിയ വെടിവെപ്പിൽ മുർത്തസയും അനുയായികളും കൊല്ലപ്പെട്ടു എന്നുമൊക്കെ ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസ് അന്ന് നൽകിയെങ്കിലും ആസിഫ് അലി സർദാരിയുടെ ഉപദേശപ്രകാരം നടന്ന ഒരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു ഇതെന്നും ബേനസീറിന്റെ മൗനാനുമതി ഇതിനുണ്ടായിരുന്നുവെന്നും അന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. കർമ്മ ഹിറ്റ്ബാക്ക് എന്നൊക്കെ പറയും പോലെ വെടിയേറ്റ പാക് നേതാക്കളുടെ പട്ടികയിൽ അടുത്തതായി വരുന്നത് ബേനസീറാണ്. അത് സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളും ആസിഫ് അലി സർദാരിയുടെ ഭാര്യയുമായ സ്വന്തം സഹോദരൻ മുർത്തസ ഭൂട്ടോയെ കൊലക്കു കൊടുത്തു എന്ന് വഴികേട്ട അതേ ബേനസീർ ഭൂട്ടോ തന്നെ. പിതാവിന്റെ പാത പിന്തുടർന്ന് ബ്രിട്ടനിൽ പഠിച്ച ബേനസീറിനെ രാഷ്ട്രീയത്തിലിറക്കാൻ സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. 1971 18 തന്റെ കൂടെ ഒരു ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പിതാവ് മകൾക്ക് പൊതുവേദിയിലൊരു ഇൻട്രോ നൽകുന്നത്. 1977 സിയാവുൽ ഹഖ് പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുകയും സുൽഫിക്കർ അലി ഭൂട്ടോയെ തടവിലാക്കുകയും ചെയ്തപ്പോൾ ബേനസീർ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തി. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമായി. 1979 സുൽഫിക്കർ അലി ഭൂട്ടോയെ സിയാവുൽ ഹഖ് തൂക്കിലേറ്റി. വൈകാതെ ബേനസീറും മാതാവ് നൂർജഹാനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഉമ്മ വൈകാതെ മോചിതയായെങ്കിലും കറാച്ചിയിലെയും സിന്ധിലെയും ജയിലുകളിൽ ബേനസീർ തടവിൽ തുടർന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് പിന്നീട് ജയിലിൽ നിന്ന് വിട്ടയച്ചെങ്കിലും വീട്ടുതടങ്കലിൽ ഏകാന്തവാസമായിരുന്നു സിയാവുൽ ഹഖ് എന്ന് ബേനസീറിന് വിധിച്ചത്. പിന്നീട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകളുടെ ഫലമായി 1984 ബേനസീർ സ്വതന്ത്രയായി. ആദ്യം ജനീവയിലും പിന്നീട് അമേരിക്കയിലുമായി 1987 വരെ ബേനസീർ പ്രവാസ ജീവിതം നയിച്ചു. എന്നാൽ ഈ കാലത്തും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ തന്റെ മേൽക്കൈ നിലനിർത്താനും പ്രവർത്തകരെ യോജിപ്പിച്ചു നിർത്താനും അവർക്ക് സാധിക്കുന്നുണ്ട്. 1987 പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ബേനസീറിനെ പിന്നെയും തടവിലിടുന്നുണ്ട് സിയാവുൽ ഹഖ്. ഒടുവിൽ 1988 സിയാവുൽ ഹഖ് മരിച്ചതോടെ അപ്പോഴേക്കും ആസിഫ് അലി സർദാരിയെ കല്യാണം കഴിച്ചിരുന്ന ബേനസീർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു.
അത്തവണ രണ്ടു വർഷം ഭരണത്തിലിരുന്ന ബേനസീർ 1993 മുതൽ 1996 വരെ ഒരിക്കൽ കൂടി അധികാരത്തിലേറുന്നുണ്ട്. സിയാഉൽ ഹഖ് മരിച്ചതോടെ ഇനി തന്റെ സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് ബേനസീർ കണക്കുകൂട്ടിയെങ്കിലും അവർക്ക് പിഴച്ചു. ബേനസീറിനെ ചതിച്ചത് മതമാണ്. 88 പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ നാൾ മുതൽ ഇസ്ലാമിക മതമൗലികവാദികൾ ബേനസീറിനെ വേട്ടയാടി. ഒരു സ്ത്രീ തങ്ങളെ ഭരിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് അവർ മുറവിളിയൂട്ടി. തെളിവ് ചോദിച്ചവർക്ക് കാണിച്ചു കൊടുക്കാൻ കണ്ണിൽ കുത്തുന്ന ഒരു തെളിവ് അവർക്കുണ്ടായിരുന്നു. ഇമാം ബുഖാരിയുടെ വളരെ വിശ്വാസയോഗ്യമായ ഹദീസ് സഞ്ചയത്തിലെ 7099 നമ്പർ ഹദീസ്. അബൂബക്കർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പേർഷ്യക്കാർ ഖുസ്രു രാജാവിന്റെ മകളെ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തു എന്ന് അറിയിച്ചപ്പോൾ സ്ത്രീ ഭരിക്കുന്നയിടം നശിച്ചുപോകുമെന്ന് മുഹമ്മദ് അർത്താശങ്കക്ക് ഇടയില്ലാത്ത വിധം പറയുന്നുണ്ട്. എന്നാൽ മതമൗലികവാദികളുടെ ഭീഷണി മറികടന്ന് ബേനസീർ രണ്ടാം വട്ടവും പാകിസ്ഥാനിൽ അധികാരത്തിലെത്തി. ഒടുവിൽ ബേനസീറിനെ തീർക്കാൻ തന്നെ ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിച്ചു. 2007 December 27 പാകിസ്ഥാനിൽ സന്ദർശനത്തിനെത്തിയിരുന്ന അന്നത്തെ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുമായി റാവൽപിണ്ടിയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തി ഒരു പാർട്ടി മീറ്റിംഗിൽ പ്രസംഗിക്കുക കൂടി ചെയ്ത ശേഷം മടങ്ങവെ അനുയായികളെ അഭിസംബോധന ചെയ്യാൻ തന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന്റെ സൺറൂഫിൽ കൂടി തല പുറത്തിട്ട ബേനസീറിന് തൊട്ടടുത്തെത്തി ഒരാൾ 3 നിറയൊഴിച്ചു. മരണം ഉറപ്പാക്കാനായി ബോൾ ബെയറിംഗ്സ് നിറച്ച ഒരു ചാവേർ ബോംബ് ജാക്കറ്റ് ഇയാൾ പൊട്ടിക്കുക കൂടി ചെയ്തതോടെ ബേനസീറിന് ഗുരുതരമായി പരിക്കേറ്റു. മൊത്തം 22 കൊല്ലപ്പെട്ട ഒരു വലിയ സ്ഫോടനമായിരുന്നു അത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ബേനസീർ വൈകാതെ മരണപ്പെട്ടു. ബേനസീറിന്റെ മരണത്തിലും ചില ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. മതമൗലികവാദികളാണ് കൊന്നത് എന്ന് ഉറപ്പാണെങ്കിലും ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. സൗത്ത് വസീരിസ്ഥാനിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാളായിരുന്നു കൊലയാളിയെന്നും അന്നത്തെ പാക് താലിബാൻ നേതാവ് ബൈത്തുള്ള മെഹസൂദ് ആയിരുന്നു കൃത്യത്തിന്റെ ആസൂത്രകനെന്നുമൊക്കെ പാകിസ്ഥാൻ അന്വേഷണ ഏജൻസികൾ പറഞ്ഞെങ്കിലും മസൂദ് അത് നിഷേധിച്ചു. പിന്നീട് കൊലയുടെ ഉത്തരവാദിത്വം അവകാശപ്പെട്ട് പാകിസ്ഥാനിലെ അന്നത്തെ അൽക്വയ്ദ കമാൻഡർ മുസ്തഫ അബു അലി യസീദ് രംഗത്തെത്തിയതോടെ ദുരൂഹത പിന്നെയും ഇരട്ടിച്ചു. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ പട്ടാള ഭരണാധികാരികളിൽ ഒരാളായ ജനറൽ പർവീസ് മുഷാറഫും രണ്ടുതവണ വധശ്രമത്തിന് വിധേയനായിട്ടുണ്ട്. 2003 റാവൽപിണ്ടിയിൽ ഒരു പാലം മുറിച്ചു കടക്കവെ ഒരുക്കപ്പെട്ടിരുന്ന ഒരു കെനിയിൽ നിന്ന് തലതാരിഴക്കാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം രക്ഷപ്പെട്ടത്. മുഷറഫിന്റെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ജാമർ മെഷീൻ കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ സംഘം പാലം കടന്ന ശേഷമായിരുന്നു സ്ഫോടനം നടന്നത്. 2007 വീണ്ടും റാവൽപിണ്ടിയിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും സുരക്ഷാ സന്നാഹങ്ങളുടെ ശേഷി ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വെടിയേറ്റ പാക് നേതാക്കളുടെ പട്ടിക ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 2017 ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത തോക്കുധാരികൾ കറാച്ചിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച മുത്തഹിദ ക്വാമി മൂവ്മെന്റ് ലീഡർ ഖ്വാജ ഇസാറുൽ ഹസൻ. 2018 July തെഹ്രീക്ക് ഇ ലബ്ബൈക്ക് പാകിസ്ഥാൻ എന്ന മതമൗലികവാദ സംഘടന പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് വിഭാഗം നേതാവ് അഹ്സാൻ ഇക്ബാൽ. അതേ വർഷം അജ്ഞാതരായ മറ്റൊരു സംഘം സ്ഫോടനം നടത്തി കൊലപ്പെടുത്താൻ നോക്കിയ പഴയ ഖൈബർ പഖ്തൂൺക്വ പ്രവിശ്യയുടെ മുഖ്യമന്ത്രി അക്രം ഖാൻ ദൂറാണി. ഇങ്ങനെ ഈ പട്ടിക നീണ്ടു നീണ്ടു പോകുന്നു. ഇപ്പോൾ ഒടുവിൽ ഇമ്രാനും ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. പലപ്പോഴും പരാജയപ്പെട്ട പരിശ്രമങ്ങൾക്ക് ശേഷം കൊലയാളികൾ വിജയം കൈവരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടിട്ടുള്ളത്. രക്ഷപ്പെട്ടവർ കൂടുതലും ജീവൻ കാത്തത് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടായിരുന്നു. എന്തായിരിക്കും ഇമ്രാന്റെ ഭാവി? കാത്തിരുന്നു കാണാം. എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.